ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഇന്തോനേഷ്യൻ ഹൊറർ പടമാണ്. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു അടഞ്ഞു കിടക്കുന്ന ഫാക്ടറിയിലേക്ക് രണ്ടു പേര് വരികയാണ്, ഡിൻഡയും റെയ്ഹാനും. റെയ്ഹാൻ ഒരു പ്രത്യേക എബിലിറ്റിയും കാര്യങ്ങളുണ്ട്, ഒരു സിക്സ്ത് സെൻസ് എന്ന പോലെ അവന് പ്രേതങ്ങളൊക്കെ കാണാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ പ്രേതങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര ക്യൂരിയസ് ആണ് ഡിൻഡ. അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും ഈ ഒരു ഫാക്ടറിയിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ പ്രേതങ്ങളെ ഹണ്ട് ചെയ്യാനായിട്ട്, സ്പോട്ട് ചെയ്യാനായിട്ടാണ് ഇവർ രണ്ടുപേരും വന്നിട്ടുള്ളത്. റെയ്ഹാന് പ്രേതത്തെ കാണാനുള്ള കഴിവുണ്ട്, എനിക്ക് ആ കഴിവില്ല എന്നൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡിൻഡ. നിനക്ക് കാണാൻ കഴിഞ്ഞിട്ട് എന്താ കാര്യം, എനിക്കൊരു പ്രേതത്തെ നീ കാണിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ റെയ്ഹാൻ പറയുന്നുണ്ട്, നീ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടരുത്, പതിയെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. റെയ്ഹാൻ അപ്പോൾ പറയുന്നുണ്ട്, ആ ഒരു വാതിലിന് പുറകിലായിട്ട് എന്തോ ഉണ്ടെന്ന്, അതായത് പ്രേതം അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡിൻഡ പോയിട്ട് ആ ഒരു വാതിൽ തുറന്നു നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യരുത്, എല്ലാം പതിയെ ചെയ്യണം, എന്നാലും നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റുമെന്ന്. ഡിൻഡ എത്ര ശ്രമിച്ചിട്ടും എവിടെയൊക്കെ നോക്കിയിട്ടും ഒരു പ്രേതത്തെ പോലും അവൾക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ റെയ്ഹാന് അവളുടെ തൊട്ട് പുറകിലായിട്ട് ഒരു പ്രേതം, ഒരു കുട്ടി പ്രേതം അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവളിതൊന്നും അറിയുന്നില്ല. പെട്ടെന്നാണ് അവൾ നിന്നിരുന്ന താഴെ ഭാഗത്തായിട്ട് ഒരു ചുവന്ന ഭീകര സ്വത്വം ഉയർന്നു പൊങ്ങിങ്ങനെ വരുന്നത് നമ്മുടെ റെയ്ഹാൻ കാണുന്നത്. അപ്പം തന്നെ റെയ്ഹാൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നീ തിരിഞ്ഞു നോക്കാതെ പെട്ടെന്ന് തന്നെ ഓടി എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അവനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ആ ഒരു ഭീകര സ്വത്വം അവരെ രണ്ടുപേരെയും പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ആ ഒരു ഫാക്ടറിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടയ്ക്ക് ഡിൻഡ അവിടെ വീണു പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ റെയ്ഹാൻ ഞെട്ടിയെണീക്കുന്നുണ്ട്. അവൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മയായിരുന്നത്, അവൻ വളർന്നു വലുതായി ഇപ്പം പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നിങ്ങൾ ദുസ്വപ്നം കണ്ടല്ല മനുഷ്യ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഭാര്യയായിട്ടുള്ള ഷെറൻ അവനെ വഴക്ക് പറയുകയാണ്. രാവിലെ പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷെറൻ അവൻ്റെ അടുത്ത് പറയാം, നമ്മുടെ റെയ്ഹാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ ഇന്നലെ വിളിച്ചിരുന്നു നമുക്കൊരു കുട്ടിയൊക്കെ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ ഓഫീസിലേക്ക് പോവാം. രണ്ടുപേർക്കും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ജോലി സ്ഥലത്ത് നിന്ന് ഇവൾക്ക് പെട്ടെന്ന് ഒരു ഛർദ്ദലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഷെറിൻ അപ്പം തന്നെ ഒരു പ്രഗ്നൻസി കിറ്റ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നോക്കുമ്പോൾ പോസിറ്റീവാണ്, അവൾ ഗർഭിണിയാണ്. അപ്പം തന്നെ നമ്മുടെ റെയ്ഹാനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്, ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അന്ന് വൈകിട്ട് ഒരുമിച്ചാണ് ഇവർ വീട്ടിലേക്ക് പോകുന്നത്. പോകുന്ന വഴിയിൽ ഷെറിൻ റെയ്ഹാനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ എന്തോ ഒരു കറുത്ത രൂപം കാറിന് ഫ്രണ്ടിലൂടെ വളരെ വേഗത്തിൽ പോകുന്നത് നമ്മുടെ റെയ്ഹാൻ കാണുന്നത്. അത് തൊട്ടിട്ട് അവൻ ആകെ മൂഡ് ഓഫ് ആണ്. വീട്ടിലെത്തുമ്പോഴും ഈ ഭാര്യയുടെ അടുത്തൊന്നും കറക്റ്റായിട്ടുള്ള സ്നേഹപ്രകടനം കാര്യങ്ങളൊന്നും കാണാതാവുമ്പോൾ ഭാര്യ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറ്റിയെന്ന്. പെട്ടെന്ന് തന്നെ അവൻ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ഭാര്യയോടൊത്തിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. അന്ന് രാത്രി ഇവർ രണ്ടുപേരും ഉറങ്ങിയതിന് ശേഷം അവരുടെ ഒരു വെഡ്ഡിംഗ് ഫോട്ടോ ഒരു ഹാളിലുണ്ടായിരുന്നു. ആ ഒരു വെഡ്ഡിംഗ് ഫോട്ടോയിൽ എന്തോ ഒരു കറുത്ത രൂപം വന്ന് തുറച്ചു നോക്കുന്നുണ്ട്. എന്തോ ശബ്ദം കേട്ട് ഞെട്ടിയെണീറ്റ റെയ്ഹാൻ അങ്ങനെ വെള്ളം കുടിക്കാനാണെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഭാര്യ മാത്രമേ ഈ ഒരു ബെഡ്റൂമിലുള്ളൂ. പെട്ടെന്ന് തന്നെ ആ ബെഡ്റൂമിലുണ്ടായിരുന്ന ആ ഒരു ലൈറ്റ് ഓഫായി പോവാണ്. അവളങ്ങനെ മെയിൻ ലൈറ്റ് ഓണാക്കുന്നുണ്ട്. പക്ഷെ വന്ന് കിടക്കുമ്പോഴേക്കും ഈ ഒരു ലൈറ്റ് വീണ്ടും കെട്ടുപോവാണ്. ഇതെന്താ സംഭവമെന്ന് ഷെറിന് പിടികിട്ടുന്നേ ഇല്ല. അവൾക്ക് ചെറിയ രീതിയിൽ പേടി വരുന്നുണ്ട്. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് നമ്മുടെ റെയ്ഹാൻ വരുന്നത്. തൻ്റെ പുറകിൽ നിന്ന് പെട്ടെന്ന് റെയ്ഹാൻ വിളിച്ചപ്പോൾ അവളാകെ ഞെട്ടിത്തരിച്ചു പോയി. അങ്ങനെ ആ ഒരു ബൾബ് മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ റെയ്ഹാനാണെന്നുണ്ടെങ്കിൽ കോണിയിൽ നിന്ന് വീഴുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഷെറിനെ ജോലി സ്ഥലത്താക്കിയതിന് ശേഷം അവൻ നേരെ വീട്ടിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഭാര്യയുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും അവൻ പറയുന്നില്ല. ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ചെറുപ്പം തൊട്ടേ നമ്മുടെ റെയ്ഹാന് പ്രേതങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കാണാനുള്ള കഴിവുണ്ടായിരുന്നു. ഈ ഒരു വീട്ടിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ റെയ്ഹാൻ ഈ ഒരു വീട്ടിലേക്ക് പകൽ സമയത്ത് തൻ്റെ ഭാര്യയോടുകൂടി പറയാതെ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. അവനങ്ങനെ ആ ഒരു കിച്ചൺ സൈഡിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവിടെയായിട്ട് ഒരു പ്രായമായിട്ടുള്ള സ്ത്രീ, അതായത് പ്രേതം, ഇരിക്കുന്നുണ്ട്. അവനിത് കറക്റ്റായിട്ട് കാണാനും പറ്റുന്നുണ്ട്. അങ്ങനെ അവരുടെ അടുത്തേക്ക് അവൻ നടന്നു നീങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രേതം അവൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ നിൻ്റെ അമ്മയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരാളെ നോക്കുമായിരുന്നു. ഞാൻ അമ്മയ്ക്ക് കുറച്ച് കാശൊക്കെ കടം കൊടുക്കാനുണ്ടായിരുന്നു. അമ്മയുടെ അടുത്ത് എന്നോട് ക്ഷമിക്കാനായിട്ട് പറയണം എന്നൊക്കെ ഇവൻ്റെ അടുത്ത് പറയുകയാണ്. ഈ ഒരു പ്രേതം പോകുന്നതിന് മുമ്പായിട്ട് റെയ്ഹാൻ ഈ പ്രേതത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ഈ ഒരു പ്രേതം പറയുന്നുണ്ട്, ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നതെന്ന്. ആ ഒരു പ്രേതം അപ്പോൾ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വീടിൻ്റെ അകത്തു നിന്ന് ഒരു ചില്ലൊക്കെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അവൻ പോയി നോക്കുമ്പോൾ അവൻ്റെ ആ ഒരു വെഡ്ഡിംഗ് ഫോട്ടോ തകർന്നു കിടക്കുന്നുണ്ട്. ആരോ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ അവൻ വാതിൽ പോയി തുറന്നു നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നു. ഡോർ അടച്ചിട്ട് തിരിഞ്ഞു നടന്നപ്പോൾ വീണ്ടും കോളിംഗ് ബെൽ അടിക്കുന്നു. തുറന്നു നോക്കിയപ്പോൾ ഒരു പാക്കേജ് ആയിട്ട് വന്നിട്ടുള്ള ഡെലിവറി ബോയ് ആയിരുന്നു.
ആ ഒരു പാക്കേജിൽ മറ്റൊന്നുമല്ല അവർക്ക് ജനിക്കാനായിട്ട് പോകുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് അവനൊരു സ്ട്രോളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകിട്ടായപ്പോഴത്തേക്കും നമ്മുടെ ഷെറിൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സ്ട്രോളർ കണ്ടോടുകൂടിയിട്ട് അവൾക്ക് ഭയങ്കരധികം സന്തോഷമാവുകയാണ്. കാരണം ഇത്രയും കരുതലുള്ള ഒരു ഭർത്താവ്, ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനൊക്കെ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര ഭാഗ്യമാണെന്നൊക്കെ അവൾ പറയുകയാണ്. അങ്ങനെ ഈ ഒരു സ്ട്രോളർ അവിടെ ഒരു അരൂല് വെച്ചതിന് ശേഷം അവൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ജ്യൂസ് ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു സ്ട്രോളർ താനെ ഉരുണ്ടിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നത്. ആദ്യം അവളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഒരു ഓറഞ്ചൊക്കെ പിഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സ്ട്രോളർ തനിയെ ചലിച്ചിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നത് ശ്രദ്ധിക്കുന്നത്. തൻ്റെ ഭർത്താവ് തന്നെ പേടിപ്പിക്കാനായിട്ട് പറ്റിക്കാനായിട്ട് നോക്കുക എന്നാണ് ആദ്യം അവൾ വിചാരിച്ചത്. പിന്നെ അവൾക്ക് മനസ്സിലായി ഇത് താനെ വന്നതാണെന്ന്. അങ്ങനെ ഈ ഒരു സ്ട്രോളറിനെ പരിശോധിക്കാനായിട്ട് അവളൊരു സ്ട്രോളറിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇതെങ്ങനെയാണ് ഇപ്പോൾ ഉരുണ്ട് വന്നതെന്ന് അവൾ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു കറുത്ത കൈ ഈ ഒരു സ്ട്രോളറിൻ്റെ താഴെ നിന്ന് വന്നിട്ട് അവളുടെ കാൽ പിടിച്ച് വലിക്കുന്നത്. അവളാകെ ഞെട്ടിത്തരിച്ചു പോവാണ്. പെട്ടെന്ന് തന്നെ അവൾ വിളിച്ച് കൂവാണ് തൻ്റെ ഭർത്താവിനെ. റെയ്ഹാൻ അപ്പോഴേക്കും ഓടി വരുന്നുണ്ട്. എന്നിട്ട് ഇവളുടെ അടുത്ത് കാര്യം തിരക്കുകയാണ്. ഇവൾ പറയുന്നുണ്ട് അവിടെ വെച്ചിരുന്ന സ്ട്രോളർ ഇങ്ങോട്ടേക്ക് തനിയെ ഉരുണ്ട് വന്നു എന്ന്. അങ്ങനെ റെയ്ഹാൻ ആ ഒരു സ്ട്രോളറൊക്കെ ആ ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും വെക്കുന്നുണ്ട്. പിറ്റേ ദിവസം തൻ്റെ കൊളീഗിനടുത്ത് ഈ ഒരു വീട്ടിൽ നടന്ന സംഭവത്തെ പറ്റി പറയുകയാണ് ഷെറിൻ. അപ്പോൾ അവളും പറയുന്നുണ്ട് എൻ്റെ ഒരു അങ്കിൾ ഉണ്ട്, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെ ഷെറിൻ അടുത്ത ദിവസം രാത്രിയായപ്പോൾ നമ്മുടെ റെയ്ഹാൻ്റെ അടുത്ത് ഈ ഒരു വീട്ടിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, നമുക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് നോക്കിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് നമ്മളായിട്ട് ഇതിനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും അപകടങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ഇവൾ കുളിക്കാനായിട്ട് നിൽക്കുമ്പോൾ പുറത്തൊന്ന് തടവി തരുവോ ചേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ ആ ടൈമിൽ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പുറത്ത് തടവുന്നത് പ്രേതമായിരുന്നു. ഇവൻ അപ്പോഴേക്കും വന്നപ്പോൾ ഇവളാകെ ഞെട്ടിത്തരിക്കുകയാണ്. ഇത്രയും നേരം എൻ്റെ പുറം തടവി തന്നത് അപ്പോൾ ആരായിരുന്നു എന്ന് അവളാകെ അന്തിച്ച് നിൽക്കുകയാണ്. കൊളീഗിൻ്റെ അടുത്ത് വീണ്ടും ഈ ഒരു വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അവളുടെ കൊളീഗ് ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്കിൾ കസ്മാൻ, ഇവളുടെ തന്നെ അങ്കിളായിട്ടുള്ള കസ്മാൻ എന്ന് പറയുന്ന ആളാണ്. പുള്ളിക്കാരനെ കാണാനായിട്ട് പോയേക്കാണ് നമ്മുടെ ഷെറിൻ. തൻ്റെ വീട്ടിലുള്ള പ്രേതബാധയെ പറ്റിയെല്ലാം ഷെറിൻ കസ്മൻ്റെ അടുത്ത് പറഞ്ഞു. അതനുസരിച്ച് അടുത്ത ദിവസം തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പുള്ളിക്കാരൻ സമ്മതിക്കുകയും ചെയ്തു. ഇയാളുടെ വീട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രേതങ്ങൾ ഇയാളുടെ കൂട്ടിനായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഷെറിന് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ അയാൾ ഒരു ചൂലും പിടിച്ചുകൊണ്ട് ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഈർക്കിലി എടുത്തിട്ട് പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ചൂലും പിടിച്ചുകൊണ്ട് അകത്തോട്ട് കയറുന്നുണ്ട്. എല്ലായിടത്തും പോയിട്ട് അയാൾ ചൂളമടിച്ചുകൊണ്ട് പ്രേതങ്ങളെ ഇങ്ങനെ വിളിച്ചു വരുത്താനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അയാൾ. എല്ലായിടത്തും മിക്ക സ്ഥലങ്ങളിലും ഈർക്കലിയും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടാണ് അയാൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുക്കളയിലെത്തിയപ്പോൾ തൊട്ടു പുറകിലായിട്ട് ഒരു പെൺകുട്ടി പെട്ടെന്ന് തന്നെ പോകുന്നതായിട്ട് അദ്ദേഹത്തിന് കാണുന്നുണ്ട്. പുള്ളിക്കാരൻ ചൂലെടുത്ത് ഒരു എയർ എറിഞ്ഞു. പ്രേതം കണ്ടം വഴി ഓടിയെന്ന തോന്നേ. എന്നിട്ട് അയാൾ വെല്ലുവിളിക്കുകയാണ് പ്രേതത്തെ, ഇനി ഇങ്ങോട്ടേക്ക് വന്നു പോരുത്, ഈ വീട്ടുകാർ വളരെ നല്ല വീട്ടുകാരാണെന്ന്. അന്ന് രാത്രി റെയ്ഹാൻ്റെ അടുത്ത് ഈ വിവരങ്ങളൊന്നും നമ്മുടെ ഷെറിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വീട്ടിൽ നിന്ന് പോയതിന് ശേഷം കസ്മൻ ആണെന്നുണ്ടെങ്കിൽ ഷെറിന് മെസ്സേജ് അയക്കുന്നുണ്ട് ഇനി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. ഇയാൾ അങ്ങനെ പോകുമ്പോഴാണ് റോഡിലൊരു പെൺകുട്ടി കിടക്കുന്നതായിട്ട് ഇയാൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആ ഒരു പെൺകുട്ടിയെ കാണാനില്ല. എന്താ സംഭവിക്കുന്നത് അയാൾക്ക് മനസ്സിലായില്ല. അയാൾ അപ്പോഴത്തേക്കും ആ ഒരു ചൂലെടുത്തിട്ട് പ്രേതത്തെ വെല്ലുവിളിക്കുകയാണ്. എന്നിട്ട് കാറെടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ പണി പാളിയിട്ടുണ്ട്. പ്രേതം ഇയാളുടെ കൂടെ കൂടിയിട്ടുണ്ടെന്നൊരു സംശയം. അയാൾ അകത്ത് സ്ഥാപിച്ചിരുന്ന ഈർക്കലിയൊക്കെ അപ്പോൾ ഒടിയുന്നുണ്ട്. അന്ന് രാത്രി ഷെറിൻ റെയ്ഹാനും പെട്ടെന്ന് തന്നെ ഒരു സൗണ്ട് കേട്ടിട്ട് ഞെട്ടി ഉണരുകയാണ്. അവർ പോയി നോക്കുമ്പോൾ ആ ഒരു സ്ട്രോളർ തള്ളി താഴെയിട്ട നിലയിൽ ആ ഒരു സ്റ്റെയർകേഴ്സിൻ്റെ താഴെയായിട്ട് കിടക്കുകയാണ്. ഷെറിൻ്റെ വായിൽ നിന്ന് അറിയാതെ ഒരു വാക്ക് വീണുപോയി. ഈ വീട് ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് ആണല്ലോ, പിന്നെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മുടെ റെയ്ഹാനൊരു സംശയം. റെയ്ഹാൻ ചോദിക്കുന്നുണ്ട് നീ എന്തായി പറയുന്നത്, എന്ത് പ്രൊട്ടക്റ്റഡ് ആണെന്ന്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, കസ്മൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് എല്ലാം മന്ത്രവാദം കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പ്രേതത്തിനൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. റെയ്ഹാൻ അപ്പോൾ ഇവിടെ ചീത്ത പറയുകയാണ്, നമ്മൾ ഇതിനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞതല്ലേ, പക്ഷേ വീണ്ടും നമ്മൾ ഇവരൊന്നും ചെയ്തിട്ടുണ്ട് നമ്മളെ വലിയ നാശത്തിലേക്ക് നയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സമാധാനിപ്പിക്കുകയാണ്. അവന് ചെറുപ്പം തൊട്ടേയുള്ള ആ ഒരു എബിലിറ്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അന്ന് പകൽ ഇവിടെ ഒരു മേഡ് വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു പ്രേതത്തെ മാത്രമാണ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളതെന്നും അവൻ പ്രത്യേകം ഇവളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കസ്മൻ അണ്ണൻ്റെ കാര്യം തീർന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം ഷെറിൻ ഓഫീസിലെത്തിയപ്പോഴാണ് അവളുടെ കൊളീഗ് കരഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് ഇവളുടെ അടുത്ത് ഈ കാര്യം പറയുന്നത്. എടി എൻ്റെ അങ്കിൾ മരിച്ചു എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഷെറിൻ റെയ്ഹാനെ വിവരം അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി ചേർന്നിട്ട് കസ്മൻ അങ്കിളിൻ്റെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ മരണത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചാണ് നമ്മുടെ റെയ്ഹാൻ മുകളിലത്തെ നിലയിലായിട്ട് ഒരു പ്രേതം അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കാണുന്നത്.
അന്ന് രാത്രി ഷെറിൻ റെയ്ഹാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ ഒരു വീട്ടിൽ എനിക്ക് നിൽക്കാനായിട്ട് പറ്റില്ല, കാരണം ഇവിടെ മൊത്തം പ്രേഹത്തിന്റെ ശല്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ പറയണമെന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ റെയ്ഹാൻ ഇവിടെ അടുത്ത് ചൂടാവുകയാണ്. ഈ ഒരു പ്രേഹത്തിന്റെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്തുകൊണ്ടാണ് ഇപ്പൊ അയാൾ മരിച്ചിട്ടുള്ളത്, നമ്മൾ കാരണമാണ് അയാൾ മരിച്ചിട്ടുള്ളത്. അപ്പൊ ഇനിയും നമ്മൾ ഇതിന്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ വലിയ അപകടങ്ങൾ ഇനിയും ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ അത് വലിയ ഇഗ്നോർ ചെയ്ത് വിടണം. പ്രേതങ്ങൾ ഇനി വരുമ്പോൾ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യണം, അല്ലെങ്കിൽ അവരൊക്കെ ഫ്രണ്ട്സായിട്ട് നിർത്തണം എന്ന് പറയണം. ഇനി ഒരു വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ഒരു പേടിയും പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് നിർത്തുകയാണ് അവൻ. വീണ്ടും വീണ്ടും ഈ ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നിട്ടും തൻ്റെ ഭർത്താവ് എന്താ ഇങ്ങനെ ചെയ്യുന്ന, അവൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇവർ കിടന്നുറങ്ങിയതിന് ശേഷം ഒരു വലിയ ശബ്ദം കേട്ടിട്ടാണ് റെയ്ഹാൻ ഞെട്ടി ഉണരുന്നത്. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ ടോർച്ച് എടുത്തിട്ട് ആ ഒരു താഴെ റൂമിലേക്ക് പോവാണ്. താഴെ റൂമിലൊന്നും കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു പെൺകുട്ടി തൻ്റെ പുറകിലൂടെ ഓടി മറയുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടുത്തം അവന് കിട്ടുന്നില്ല. ആ ഒരു സ്റ്റോർ റൂമിലേക്ക് പോയപ്പോൾ തന്നെ ആ ഒരു സ്റ്റോർ റൂം താനെ അടയാണ്, പുറത്തുനിന്ന് അത് ലോക്കായിട്ടുണ്ട്. ഈ സമയം ഷെറിൻ എഴുന്നേറ്റിട്ട് തൻ്റെ ഭർത്താവ് എങ്ങോട്ടേക്ക് പോയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോണിലൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ഫോൺ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതൊരു ട്രാപ്പാണെന്ന് നമ്മുടെ റെയ്ഹാൻ മനസ്സിലാവുന്നുണ്ട്. റെയ്ഹാൻ ആ ഒരു ഡോർ തുറക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭീകര പ്രേതം വന്നിട്ട് ഷെറിനെ ഉപദ്രവിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷെറിൻ എങ്ങനെയൊക്കെയോ ഈ ഒരു പ്രേതത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയിട്ട് സ്റ്റെയർ കേസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഈ ഒരു പ്രേതം അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ഷെറിനെ തട്ടി താഴേക്ക് ഇടുകയാണ്. റെയ്ഹാൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂമിൽ ലോക്കായി കിടക്കുകയാണ്. അവൻ എങ്ങനെയൊക്കെയോ ഈ ഒരു ലോക്ക് തുറന്നിട്ട് പുറത്തേക്ക് വന്നപ്പോഴേക്കും തൻ്റെ ഭാര്യ സ്റ്റെയർ കേസിൽ നിന്ന് വീണ് കിടക്കുന്നേ കാണുന്നേ. പെട്ടെന്ന് തന്നെ അവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അവളെ. തങ്ങളുടെ കുഞ്ഞിനെ ആദ്യം നഷ്ടപ്പെട്ടു എന്നാണ് ഇവർ രണ്ടുപേരും വിചാരിച്ചിരുന്നത്. ഷെറിൻ കുറച്ചു നേരം ഇവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മരുന്നിൻ്റെ ആ ഒരു സെഡേഷൻ കാരണം അവൾ ഉറങ്ങിപ്പോവാണ്. പിന്നെ അവൾ എണീറ്റ് നോക്കുമ്പോൾ അവളുടെ കൊളീഗ് ആ ഒരു റൂമിലുണ്ടായിരുന്നു. അപ്പോൾ റെയ്ഹാൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ റെയ്ഹാൻ പുറത്തേക്ക് പോയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വരുന്നതാണ് അവൾ പറയുന്നത്. റെയ്ഹാൻ പോയിട്ടുണ്ടായിരുന്നത് അവൻ്റെ തന്നെ ആൻറ്റിയുടെ വീട്ടിലേക്കാണ്. അവൻ ആ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ അവൻ്റെ കളിക്കൂട്ടുകാരിയായിട്ടുള്ള ഡിൻഡയുടെ ഓർമ്മകളൊക്കെ അവൻ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് ഇവർ രണ്ടുപേരായിരുന്നല്ലോ ഈ ഒരു പ്രേതങ്ങളെ തേടിയിട്ടുള്ള യാത്രകളും മറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അവൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ അമ്മ, അതായത് ഡിൻഡയുടെ അമ്മയാണ് അവൻ്റെ ആൻറ്റി. ആൻറ്റിയുടെ അടുത്ത് അവൻ ഡിൻഡയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഡിൻഡയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും എല്ലാ കാര്യങ്ങളും അവൻ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആൻറ്റി വീൽ ചെയറിൽ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതേ സമയം ഈ ഒരു ഹോസ്പിറ്റലിൽ ഒരു ക്ലീനിങ് സ്റ്റാഫ് അവരുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അവരുടെ ദേഹത്തേക്ക് എന്തോ ഒരു ബാധ കയറുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കാറും എടുത്തുകൊണ്ട് നേരെ റെയ്ഹാൻ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു ക്ലീനിങ് സ്റ്റാഫ് ഇവരുടെ റൂം വൃത്തിയാക്കാൻ എന്ന വ്യാജേന അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഒരു ക്ലീനിങ് സ്റ്റാഫിൻ്റെ മേലെ ആ ഒരു പ്രേതം കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ക്ലീനിങ് സ്റ്റാഫിൻ്റെ വിധം മാറി അവർ ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവർക്ക് നേരെ എറിയാനായിട്ട് തുടങ്ങുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു കൊളീഗ് ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് പ്രേതത്തെ പേടിയില്ല എന്നൊക്കെ. അത് കേട്ടിട്ടാണ് ഈ ഒരു പ്രേതം ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് തന്നെ. എന്തോ അവരുടെ ഭാഗ്യത്തിന് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഓടി വന്നതിന് ശേഷം ഈ ഒരു സ്ത്രീയെ പിടിച്ചു കെട്ടുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു ബാധ ആ ഒരു സ്ത്രീയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷെറിനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് ലിഫ്റ്റിൽ ഞെക്കി പിടിച്ച് നിൽക്കുകയാണ്. ലിഫ്റ്റിൽ വന്ന് ഇറങ്ങിയതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രേതം അവളെ കഴുത്തിന് പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ റെയ്ഹാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഇവർ രണ്ടുപേരും കാറിൽ കയറി തിരികെ പോകുമ്പോഴാണ് അവൻ ഈ കാര്യങ്ങൾ അവൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത്. അവനിങ്ങനെ ഒരു എബിലിറ്റി, പ്രേതങ്ങളെ കാണാനുള്ള എബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഡിൻഡയ്ക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വളർന്ന് വലുതാകും തോറും ഡിൻഡയ്ക്ക് റെയ്ഹാൻ്റെ അടുത്ത് നല്ല രീതിയിലുള്ള ഇഷ്ടം കാര്യങ്ങളൊക്കെ എന്നെ അവൾ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കസിൻസ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ളൊരു താല്പര്യം അവളിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു സ്കൂൾ കാലഘട്ടമാണ് കാണിക്കുന്നത്. നമ്മുടെ റെയ്ഹാൻ ആണെന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ ഇവള് വണ്ടിയിൽ കയറാനായിട്ട് നിൽക്കുകയാണ്. വേറൊരു സുഹൃത്തിനെ വണ്ടിയിലാക്കാനായിട്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ റെയ്ഹാൻ. പക്ഷേ ഇവള് അസൂയുള്ളതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ കയറി പറ്റുകയാണ്. അതിനുശേഷം ഇവർ പോകും വഴി നല്ല രീതിയിൽ വഴക്കുണ്ടാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവൾ ഈ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. നേരത്തെ കണ്ട ആ ഒരു പെൺകുട്ടി വേറൊരു പയ്യനുമായിട്ട് ആ ഒരു വഴി വരുന്നുണ്ടായിരുന്നു. ഇവളെ കണ്ട് പെട്ടെന്ന് ആ ബൈക്ക് വെട്ടിച്ച് നേരെ ഒരു ലോറിയിൽ പോയിട്ട് ഇടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും മരിക്കുന്നുണ്ട് അവിടെ വെച്ചിട്ട്, ആ രണ്ട് സ്റ്റുഡൻസും. അങ്ങനെ ഇവർ കാരണമാണ്, അല്ലെങ്കിൽ ഇവൾ കാരണമാണ് ഈ ഒരു മരണം കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്നൊക്കെ നമ്മുടെ റെയ്ഹാൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു ഫ്യൂണറലിൽ പോലും പങ്കെടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ഡിൻഡ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മുടെ റെയ്ഹാൻ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കസിൻസ് ആണ്, നമ്മൾ അങ്ങനെയുള്ള ബന്ധം കാര്യങ്ങളൊന്നും പാടില്ല എന്നൊക്കെ അവളെ താക്കീത് ചെയ്ത് ഇവൻ നിർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം, അതായത് റെയ്ഹാൻ്റെ മാരേജ് ദിവസത്തിൻ്റെ അന്ന് തന്നെ അവൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആര്? നമ്മുടെ ഡിൻഡ.
ഡിൻഡ വന്നതിന് ശേഷം അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ റെയ്ഹാൻ്റെ കല്യാണത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്നെ ഈ ഒരു കല്യാണത്തിന് വിളിക്കാത്തതും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നീ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കല്യാണം തന്നെ നീ മുടക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയതെന്ന് പറഞ്ഞിട്ട് അവളെ പൂട്ടിയിടുകയാണ്. ആ ഇടയ്ക്ക് അവൾ ബ്ലാക്ക് മാജിക്കും മറ്റും പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കൈകൊണ്ട് തന്നെ ആ ഒരു ഡോറ് തല്ലി പൊളിക്കുകയാണ്. എന്നിട്ട് തൻ്റെ സ്വന്തം അമ്മയെ തന്നെ അവിടെ നിന്ന് ഉപദ്രവിക്കുകയും അങ്ങനെ ആ ഒരു പരിക്ക് പറ്റിയിട്ടാണ് ഈ ഒരു അമ്മ വീൽ ചെയറിലായിട്ടുള്ളത്. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോവുകയാണ്, മറ്റെങ്ങോട്ടുമല്ല, ആ ഒരു ഫാക്ടറിയിലേക്ക്. റെയ്ഹാൻ അവൾക്ക് ഒരു ബ്ലഡ് പ്രോമിസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫാക്ടറിയിലേക്ക് അവൾ പോയിട്ട് അവിടെ നിന്ന് സൂയിസൈഡ് ചെയ്യുകയാണ്. ആരാദ്യം മരിക്കുന്നോ ആ മരിച്ച ആളെ ഡെവിൾസിൽ നിന്നും രക്ഷിക്കേണ്ടത് ഇപ്പോൾ ജീവിച്ചിരിക്കേണ്ട ആളുടെ കടമയാണ് എന്ന തരത്തിലുള്ള ഒരു ബ്ലഡ് പ്രോമിസും കാര്യങ്ങളൊക്കെ അവൻ്റെ രക്തത്തിൽ തന്നെ എഴുതിയിട്ട് അവൾക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് അവളിപ്പോൾ സൂയിസൈഡും ചെയ്തിട്ടുള്ളത്. ആ ഒരു വാക്ക് പാലിക്കാനായിട്ട് അവൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇവർക്കൊരു പുതിയ കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവക്ക് നല്ല രീതിയിലുള്ള അസൂയയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഈ ഒരു ആൻറ്റിയുടെ വീട്ടിലേക്കാണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൻറ്റി അവളുടെ അടുത്ത് സോറി പറയുന്നുണ്ട്, ആ കൊച്ച് ഫുള്ള് ഡ്രാമ കളിക്കുന്ന ഒരു കുട്ടിയാണ് മോളെ, മോള് ക്ഷമിക്കുന്നു. അങ്ങനെ ഇവൻ ആ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ആ വാക്ക് പാലിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവളവിടെ ആക്കിയിട്ട് ഈ ഒരു ഫാക്ടറിയിലേക്ക് പോകും. ആദ്യമൊക്കെ അവിടെ അവൻ കുറേ നോക്കിയിട്ടും ഈ ഒരു പ്രേതത്തെ കണ്ടെത്താനായിട്ട് അവന് പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അവൻ്റെ പുറകിലായിട്ട് അവൾ വരുന്നുണ്ട്, അവനെ തട്ടി താഴെയിടുകയാണ്. അവനാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പിയിൽ പോയി ഇടിച്ചിട്ട് നേരെ നിരത്ത് വീഴുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഷെറിൻ ഞെട്ടി ഉണരുകയാണ്. റെയ്ഹാൻ എവിടെ പോയെന്ന് ആൻറ്റി അടുത്ത് ചോദിക്കുമ്പോൾ റെയ്ഹാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൻ അതിന് പോയിട്ടുള്ളതാണെന്ന് പറയുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ റെയ്ഹാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ റെയ്ഹാൻ്റെ ആത്മാവ് മാത്രമായിരുന്നു അത്, ഷെറിന് അത് കാണാനായിട്ട് പറ്റിയില്ല. പക്ഷേ നമ്മുടെ ഡിൻഡയ്ക്ക് കാണാനായിട്ട് പറ്റും. ഡിൻഡ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാളും കാത്തിരുന്ന ഇതിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഇവിടെ സുഖമായിട്ട് കഴിയാം, നീ എൻ്റെ കൂടെ ഇനി ഉണ്ടാവില്ല എന്നൊക്കെ അവൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഭയങ്കര സന്തോഷമാണ് മുഖത്ത്. അപ്പോഴാണ് റെയ്ഹാൻ ആ സത്യം തിരിച്ചറിയുന്നത്, അവൻ വെറും ആത്മാവ് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. റെയ്ഹാൻ എന്ത് ചെയ്തിട്ടും അതിന് സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ ഡിൻഡ അവനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു ഫാക്ടറിയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഷെറിനും ആ ഒരു ഫാക്ടറിയിലെ നഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി എത്തുന്നുണ്ട്. റെയ്ഹാൻ്റെ ശരീരം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ റെയ്ഹാൻ്റെ ആത്മാവ് കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഒരു വഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ റെയ്ഹാൻ ആ ഒരു ആംബുലൻസിൻ്റെ പിന്നാലൊക്കെ ഓടുന്നുണ്ട്, പക്ഷേ ഒരു മാർഗവുമില്ല. റെയ്ഹാൻ എങ്ങനെ ഇവളുടെ അടുത്ത് വന്ന് വഴക്ക് പറയുകയാണ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു തരത്തിലുള്ള സ്നേഹമല്ല ഞാൻ ചെയ്യുന്നത്, പക്ഷേ നീ എൻ്റെ അടുത്ത് ചെയ്യുന്നത് എന്താ, എൻ്റെ ഭാര്യയെ ഉപദ്രവിച്ചു, എന്നെ ഉപദ്രവിച്ചു, എനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കി, അതാണോ നിൻ്റെ സ്നേഹം? അത് സ്നേഹമല്ല, നിനക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് അവളുടെ അടുത്ത് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഡിൻഡയ്ക്ക് അവളുടെ തെറ്റുകൾ മനസ്സിലാവുന്നുണ്ട്, അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ഭീകര സത്വം വന്നിട്ട് ഇവളെ പിടികൂടുന്നത്. ഈ സമയമൊക്കെയും നമ്മുടെ ഷെറിൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ, കാരണം അവൻ്റെ എല്ലാ പൾസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഈ സമയം ഫാക്ടറിയിൽ ഈ ഡെവിള് നമ്മുടെ റെയ്ഹാനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തടയാനായിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരേ സമയം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഹോസ്പിറ്റലിൽ ഷെറിൻ പറയുകയാണ്, തൻ്റെ കൊച്ചിൻ്റെ അച്ഛനായിട്ട് എൻ്റെ നല്ല ഭർത്താവായിട്ട് നീ തിരിച്ചു വരണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു ഡെബിളാണെന്നുണ്ടെങ്കിൽ അവളുടെയും ഇവൻ്റെയും ശരീരത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അവൻ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ ആരാണോ ആദ്യം മരിച്ചത് ആ മരിച്ച ആളെ ആ ഒരു ഡെബിളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾ ശ്രമിക്കുകയാണ്, അതായത് നമ്മുടെ റെയ്ഹാൻ. അങ്ങനെ ഒരു വിധം ആ ഒരു ഡെബിളിനെ അവളുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നുണ്ട്. അങ്ങനെ അവൾക്കും ശാന്തി ലഭിക്കുന്നു. അപ്പോൾ ഡിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ നീ എന്നെ ഇതേപോലെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും നീ എന്നെ രക്ഷിച്ചു ആ ഒരു ഭീകര സത്വത്തിൽ നിന്നും, ഇനി ഒരിക്കലും നിന്നെയോ നിൻ്റെ കുഞ്ഞിനെയോ നിൻ്റെ ഭാര്യയോ ഉപദ്രവിക്കാനായിട്ട് ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ഹോസ്പിറ്റലിൽ കിടക്കുന്ന നമ്മുടെ റെയ്ഹാനാണെന്നുണ്ടെങ്കിൽ കണ്ണു തുറക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, കാരണം ഞാൻ പെട്ടെന്നാണ് എല്ലാം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. മറ്റൊന്നുമല്ല, ഇവർ ചെറുപ്പം തൊട്ടേ ഈ ഒരു നമ്മുടെ റെയ്ഹാന് ഒരു പ്രത്യേക ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഇതൊരു സിക്സ് സെൻസ് ഉണ്ട്, അവൻ ഈ ഒരു പ്രേതങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അത് ചിലർക്ക് ഉണ്ടെന്നാണ് പറയാറുള്ളത്, എത്രത്തോളം സത്യമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഡിൻഡയ്ക്കാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കസിൻ സിസ്റ്ററാണ് ഈ ഡിൻഡ എന്ന് പറയുന്ന പെൺകുട്ടി നമ്മൾ തുടക്കത്തിൽ കാണുന്നത്. ആ ഒരു പെൺകുട്ടിക്കും ഇതേപോലെ ആവണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് വളർച്ച ആ ഒരു ചെറുപ്പകാലഘട്ടത്തിലൊക്കെ ഈ ഒരു ഹണ്ടിങ് അല്ലെങ്കിൽ ഈ ഒരു ഹോണ്ടഡ് ഹൗസുകളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ പ്രേതങ്ങളെ തേടി പോവാറുള്ളത്. അതിനുശേഷം വളർന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ ഡിൻഡയ്ക്കാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് നല്ല രീതിയിലുള്ള പ്രണയവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നില്ല. അവൻ്റെ തന്നെ ഒരു കസിൻ സിസ്റ്ററാണ് അവൾ. അപ്പോൾ ആ ഒരു വിചാരമൊന്നും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ അവളത് കാര്യമായിട്ട് തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു.
പിന്നീടാണ് അവൾ അതൊന്നും നടക്കില്ല, അവൻ്റെ കല്യാണം കഴിഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവൾ ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളൊക്കെ താല്പര്യം കാണിച്ച് അതിനുശേഷം അവൾ സൂയിസൈഡ് ചെയ്യുന്നു. പിന്നീട് അവനൊരു കുട്ടി ഉണ്ടാവുന്നു എന്നുള്ളൊരു സ്റ്റേജ് വന്നപ്പോഴാണ് അവനെ തേടിയിട്ട് അവൻ്റെ ഭാര്യയെ ഉപദ്രവിക്കുന്നു, അവനെ ഉപദ്രവിക്കുന്നു. പിന്നീട് ഇപ്പോൾ അത് അവൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്ലഡ് പ്രോമിസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരാണോ ആദ്യം മരിക്കുന്നത് ആ മരിക്കുന്ന ആളെ ആ ഒരു ഡെവിൾസിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കടമ നിറവേറ്റുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു പ്രോമിസും കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമ അത്ര വലിയ സംഭവമാണെന്നൊക്കെ ചോദിച്ചാൽ അത്രയായിട്ട് തോന്നിയില്ല. കാരണം അതിലുള്ള ഓരോരോ എഫക്ട്സും കാര്യങ്ങളൊക്കെ, പ്രേതം വരുമ്പോഴുള്ള എഫക്ട്സൊക്കെ നമുക്ക് ചില നേരത്ത് അത്ര പേടിക്കാനുള്ളതായി തോന്നില്ല. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു ഹൊറർ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം, ചുമ്മാ കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.